ഹായ്, അസ്സലാമു അലൈക്കും. ദിസ് ഈസ് തഫ്സീറ ഷിഖ് ഫ്രം മാജിക്കൽ ഫിംഗേഴ്സ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു നല്ല ബിസി ആയിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഞാനൊന്ന് പ്രിപ്പയർ ആവണം. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടൊരു മോർണിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നല്ല ബിസി ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ മക്കൾക്ക് സാധാരണ മദ്രസ ഈവനിങ് ആണ് ഉണ്ടാവല്. ഇപ്പോൾ എക്സാം മദ്രസയിൽ എക്സാം ആയതുകൊണ്ട് പിന്നെ മോർണിങ്ങിലാണ്, മദ്രസയും മോർണിങ്ങിലാണ്. പിന്നെ 7:55 ബസ്സും വരും, സ്കൂൾ ബസ്. പിന്നെ അതുപോലെ ഒരു മോള് അവരെ സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ലഞ്ചും സ്നാക്കും ഒക്കെ അതും കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു മോർണിങ്ങിലാണ് ഞാൻ ഇന്ന് എൻ്റെ മോർണിംഗ് വ്ളോഗ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു 4:45 അങ്ങനെ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റപ്പോൾ സുബീബ് അങ്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. അപ്പോൾ കിച്ചണിൽ പോയി പിന്നെ ബ്രഷ് ചെയ്തെങ്കിലൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് എനിക്ക്. അങ്ങനെ വെള്ളം കുടിച്ച് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ല ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ആ ഒരു കപ്പ് വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അതുപോലെ മോൾക്ക് വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ മസാല ഒക്കെ പറ്റിയിന്നില്ല, രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. ഒന്ന് തണുപ്പൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തൊന്ന് പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അയൺ ചെയ്യൽ ഞാൻ അധികവും ചില സമയത്തൊക്കെ ഞാൻ രാത്രി ചെയ്ത് നോക്കും, അല്ലെങ്കിൽ രാവിലെ തന്നെയാണ് ചെയ്യൽ. രാത്രിയും കുറേ ബിസി ആയിട്ട് കുറേ പരിപാടി ഉണ്ടാവും, ഈ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ രാത്രിയും കുറച്ച് ഇതാണ്. അപ്പോൾ അധികവും ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെയാണ്. അപ്പോൾ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 യൂണിഫോം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സുബീബാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5:50 ആയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ദമ്മിട്ടിട്ടൊന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കന് കുക്കറിലൊന്ന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് നമ്മുടെ ബിരിയാണി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് മസാലയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് സെപ്പറേറ്റ് അങ്ങനെ വേറെ പാത്രത്തിലാക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല. കുക്കറിൽ തന്നെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ദമ്മിട്ടിട്ടൊന്നല്ല ബിരിയാണി തയ്യാറാക്കിയത്, നോർമൽ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിന് വേണ്ടി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനിടയ്ക്ക് മക്കളൊക്കെ ഒന്ന് വിളിച്ചുണർത്തിയിട്ടുണ്ട്. ഒരു മോള് റെഡിയാവുന്നുണ്ട്, മൂത്ത മോള് മദ്രസയിൽ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല ഞാൻ കുക്കറിൽ ഓയിലും കുറച്ച് ഗീയും കൂടി ഇട്ടിട്ട് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഓവറായിട്ട് മസാലയൊന്നും ഇട്ടിട്ടൊന്നുമില്ല, കുറച്ച് പെപ്പർ ചിക്കൻ മസാല പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കിയത്. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയായിരുന്നു. അപ്പം മോള് ടൂറിന് പോകുന്ന മോൾക്ക് വേണം, അതുപോലെ മറ്റേ അപ്പോൾ അവർ പറഞ്ഞു, മറ്റേ രണ്ട് മക്കളും പറഞ്ഞു അവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറ് റൈസ് റെഡിയാക്കുന്നത് നമ്മുടെ ഈ ചിക്കൻ വേവിച്ച ഈ സ്റ്റോക്കും ഓയിലും കൂടി അതിലേക്കാണ്. ഇനി അതിൽ കുറച്ച് സവാള വയറ്റിയെടുത്തു ആദ്യം, എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് മാറ്റുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
രാവിലെ തന്നെയാകുമ്പോൾ അതൊക്കെ ബിസി ഉള്ള ടൈമിൽ നമുക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്, കാഷ്യനട്ടും ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിലായതുകൊണ്ട് സെയിം അളവ് തന്നെ ഉള്ള അരിയുടെ സെയിം അളവ് തന്നെ ഉള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റൈസും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് അതിൽ തന്നെ ആക്കിയതായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊരു കളറോ റൈസിന് വേറെ ഒന്നും ചേർക്കേണ്ട, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അതുപോലെ ദമ്മും ഇടുന്നില്ല. അപ്പം മറ്റേ കുക്കറിൽ നമ്മുടെ മസാലയും റെഡിയാവുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത് ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് റൈസും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തു. അത് അപ്പോഴത്തേക്ക് ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പക്ഷെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാന്നുള്ള രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് സ്കൂളിൽ ഉണ്ടാവും. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒനിയനും അതുപോലെ കുറച്ച് ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ബ്രെഡ്. ഇതാണ് ചായക്ക് കഴിക്കാൻ കൊടുക്കുന്നത്, അതുപോലെ സ്നാക്കിനും കൊടുക്കുന്നതാണ്. പിന്നെ വലിയൊരു പണിയെന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് രാവിലെ മോളെ മുടി ഇങ്ങനെ രണ്ട് സൈഡിൽ കെട്ടിയെടുക്കണം, അത് വലിയൊരു പണിയാണ്. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ട്, ഇനി മദ്രസയിലേക്ക് പോവാണ്. അപ്പോൾ യൂണിഫോമിൻ്റെ മേലെ തന്നെ പർദ്ദ ഇട്ടിട്ടാണ് പോകുന്നത്, കാരണം തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു 5-10 മിനിറ്റിൻ്റെ ടൈമേ ഉണ്ടാവുള്ളൂ. മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വരും, ഓട്ടോ വരും. അപ്പോൾ ഓട്ടോ വന്ന് നിന്നിട്ടുണ്ട്, ഇപ്പോൾ 6:55 ആയിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ പോകുന്നുണ്ട്, കാരണം തിരിച്ചു കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ എക്സാം എഴുതിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം സ്കൂള് വണ്ടിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. മോളെ വലിയ ബസ്സായതുകൊണ്ട് തായ വീട്ടിൻ്റെ അടുത്തേക്ക് വരികയില്ല, മേലെ റോഡ് തന്നെ കൊണ്ടാക്കണം. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ എക്സാം 1.5 മണിക്കൂർ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണ കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ ക്ലാസ്സിൽ അവൾ ഫസ്റ്റ് തന്നെയായിരുന്നു. മദ്രസയിൽ മേലെ നിന്നാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ ഒരു ക്ലാസ് റൂം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലാസ് റൂമിൽ കയറിയിരിക്കലാണ്. നമ്മുടെ പഴയ മദ്രസയിൽ പോകുന്ന ആ ഒരു നല്ലൊരു ഫീലുണ്ട്. രാവിലെ തന്നെ ഇങ്ങനെ എണീറ്റ് പോയി ക്ലാസ് റൂമിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ 2 മണിക്കൂറിൻ്റെ എക്സാം 1.5 മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോഴത്തേക്കിനെ സ്കൂൾ ബസ് വരും. അതാണ് ഇത്ര പെട്ടെന്ന് എക്സാം എഴുതിയിട്ട് കൂട്ടുന്നത്. വീട്ടിൽ കയറി ജസ്റ്റ് ഒന്ന് അപ്പോഴത്തേക്ക് ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അത് മേലെ റോഡിൽ തന്നെ പോയി നിൽക്കണം. ഈ ബസ്സായതുകൊണ്ട് താഴോട്ടേക്ക് വരില്ല. അപ്പോൾ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്, അങ്ങനെ അവൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. എൻ്റെ സിസ്റ്ററിനെ എടുക്കുന്ന വീടാണിത്. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ മുൻഭാഗമൊക്കെ ഇപ്പോൾ വണ്ടിയൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഇറക്കുന്നതായതുകൊണ്ട് കുറച്ച് ആകെ വലിച്ചിട്ടിട്ടാണുള്ളത്. അപ്പോൾ മറ്റേ മക്കളെയും കൂടി എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞ് ബിരിയാണി കണ്ടപ്പോൾ അവനക്ക് ബിരിയാണിയാണ് വേണ്ടതെന്ന്. അപ്പോൾ മോള് ടൂറിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ 1 ആഴ്ച മുന്നേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ടൂറ് പോകണമെന്ന്. അപ്പോൾ അവളെ ബിരിയാണിയും സ്നാക്സും ലേസും ജ്യൂസും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവളെ റെഡിയാക്കാൻ വേണ്ടി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അപ്പോഴത്തേക്കിൻ്റെ വണ്ടിയും വന്നിട്ടുണ്ട്. 8:20 ആകുമ്പോഴത്തേക്ക് അവരെ വണ്ടിയും വരും. അവരെ വണ്ടി പിന്നെ താഴെ വന്നോളും, വീടിൻ്റെ അടുത്ത് തന്നെ വന്നോളും. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്, 1.5 മണിക്കൂർ. വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചായ കുടിച്ച് പിന്നെ അലക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കും. അലക്കാനുള്ളത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കിടന്ന് ഉറങ്ങലാണ്. ഉറങ്ങിയിട്ട് എണീക്കും. ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡ് അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല, പക്ഷേങ്കിൽ ഒരാൾ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നിടത്ത് നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഇത്. പക്ഷേങ്കിൽ നല്ലൊരു സംഭവമാണ്, കിയാര എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്. ഞാനിപ്പോൾ അത് സാധാരണ ഇത് മാത്രം ഇട്ടാൽ മതി എന്ന് പറയാം അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ. പക്ഷേ ഞാൻ കുറച്ച് സോപ്പ് പൗഡർ ഇട്ടതിന് ശേഷം അതും കൂടി ഇട്ടിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ കംഫർട്ട് ഇടാൻ മറന്നു പോയാലും നല്ലൊരു സ്മെൽ തന്നെ ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും. മക്കൾ പോയി കഴിഞ്ഞാൽ ആകെ ടോയ്സൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഒന്ന് പെറുക്കി വെക്കണം.
എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടാവും രാവിലെ തന്നെ. ഇപ്പോൾ വീട്ടമ്മമാരെ ജോലി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ അല്ലെങ്കിൽ ഒരു വ്ലോഗായിട്ടോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഓരോരോ ദിവസം ഓരോ പരിപാടിയായിരിക്കും, ഓരോ പണികളായിരിക്കും, ഡെയിലി ഒരേ ഇതായിട്ടൊന്നും പോകുന്ന അങ്ങനെയുള്ള ഒരു ഇതേ അല്ല എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത്. ഓരോരോ ദിവസം ഓരോന്നായിരിക്കും. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കും, പിന്നെ കുറേ സമയം ഫോണ് കാണും. അതുപോലെ നമ്മൾ യൂട്യൂബിൻ്റെ കുറേ റിപ്ലൈ കൊടുക്കും, മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ കുറച്ച് ടൈം അങ്ങനെ പോവും. അപ്പോൾ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെയിലി എല്ലാ ദിവസവും ഒരേ കാര്യങ്ങളൊന്നുമല്ല നടക്കുക, എല്ലാ ദിവസവും വേറെ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു ദിവസത്തെ മോർണിംഗ് വ്ളോഗ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം, അല്ലാണ്ട് ഡെയിലി ഇങ്ങനെയൊന്നുമില്ല. ഇത്ര ബിസി ആയിരിക്കില്ല, കാരണം രാവിലെ ഇപ്പോൾ എക്സാം ഉള്ളത് കൊണ്ടാണ് രാവിലെ ഇത്ര അങ്ങ് പോയി കൊണ്ടാക്കിയിട്ട് വരേണ്ടതൊക്കെ പണിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചനാണിത്, ഇത് ഉള്ളിലത്തെ കിച്ചനാണ്, ഇത് അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്ന കിച്ചനല്ല. ജസ്റ്റ് ഇപ്പോൾ അയൺ ചെയ്യാനൊക്കെയാണ് ഇവിടെ അധികം യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.